ശ്രീ എസ് സജീവൻ താങ്കളിൽ നിന്ന് ഞാൻ ഈ ചർച്ച തുടങ്ങാൻ ആരംഭിക്കുന്നു ആലോചിക്കുന്നു കാരണം ഇന്ന് ഈ വിവാദ യഥാർത്ഥത്തിൽ ഇ പി ജയരാജന്റെ ആത്മകഥാ രൂപത്തിൽ പുറത്തു വന്ന കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന് ജീവിതം എന്ന പുസ്തകം മാത്രമല്ല അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇ പി രംഗത്ത് ഇടയായ സാഹചര്യം അടക്കം ഇതിനകത്ത് രാഷ്ട്രീയ സ്വഭാവം ഉള്ളതാണ് ശ്രീ എ സജീവൻ താങ്കൾ എങ്ങനെയാണ് ഈ സംഭവങ്ങളെ കാണുന്നത് അതിൽ താങ്കളുടെ ഒരു നിരീക്ഷണമാണ് ഈ ചർച്ചയിൽ നമുക്ക് തുടക്കത്തിൽ വേണ്ടത് ഇതിലെ ഉള്ളടക്കം സംബന്ധിച്ച കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ട്വന്റി ഫോറിലൂടെ പുറത്തു വന്ന തൊട്ടു പിന്നാലെ ഇ പി ജയരാജൻ പറയുന്നത് ഇത് ഞാൻ എഴുതിയ പുസ്തകമല്ല ഞാൻ പ്രസിദ്ധീകരിക്കാൻ ആരെയും ഏൽപ്പിച്ചിട്ടുമില്ല ആത്മകഥ പൂർത്തിയായിട്ടുമില്ല അതിൻ്റെ പണിപ്പുരയിലാണ് പക്ഷേ ഡി സി ബുക്സ് പറയുന്നു ഇതിനോടകം തന്നെ ഇന്ന് ഈ അവരുടെ ഔട്ട്ലെറ്റുകളിൽ ഇന്ന് ഈ പുസ്തകം എത്തേണ്ടതായിരുന്നു അവരുടെ സ്റ്റോറുകളിൽ ഡി സി ബുക്സ് പറയുന്നത് നിർമ്മിതിയിലെ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം പ്രസിദ്ധീകരണം അല്പം വൈകുമെന്നാണ് എവിടെയാണ് ഇതിലെ കള്ളക്കളികൾ ഉള്ളത് എന്താണ് താങ്കൾക്ക് തോന്നിയത് ഒന്നാമത്തെ കാര്യം ഇന്ന് പുറത്ത് വരേണ്ട പുസ്തകം അത് പ്രകാശന ചടങ്ങോട് കൂടിയിട്ടാണെങ്കിലും അല്ലെങ്കിലും ഇന്ന് പുറത്ത് വരേണ്ട പുസ്തകത്തിൻ്റെ നിർമ്മിതിക്ക് ഒരു ത സാങ്കേതിക തകരാറും ഇന്നുണ്ടാവാൻ പാടില്ല അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ട് പുസ്തകം തയ്യാറായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല ഇപ്പോൾ ഈ പുസ്തകം എന്തുകൊണ്ട് ഇറങ്ങിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇ പി ജയരാജൻ ഈ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ ഞാൻ എഴുതിയതല്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് ബന്ധമില്ല എൻ്റെ കവർ കവർ പോലും ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ആർക്കും എഗ്രിമെൻറ്റ് ഒപ്പിട്ട് കൊടുത്തില്ല വളരെ കൃത്യമായിട്ടും ഇതാർ ആണ് എവിടെയാണ് ഈ പരാജയം എവിടെയാണ് ഈ കുഴപ്പം എന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ രണ്ടേ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഒന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു എഗ്രിമെൻറ്റ് ഉണ്ടായിരിക്കും ഇപ്പം ഡി സി ഈ അതിന വ്യാജമായിട്ട് സാധാരണ രീതിയിൽ ഇങ്ങനെ പുസ്തകങ്ങൾ അച്ചടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എത്രയോ കാലമായി ഡി സി കിഴക്കേമുറിയുടെ കാലം മുതൽ ഡി സി രവി ആണെങ്കിൽ അത് ഗംഭീരമായിട്ട് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഇതിന് ഇതുവരെ അവർ വ്യാജമായിട്ട് പുസ്തകമുണ്ടാക്കി എന്നുള്ള ആരോപണം ഇല്ല അതേ സമയത്ത് ജയരാജൻ പറയുന്നത് ഞാൻ എഴുതിയ പുസ്തകം ഇപ്പോഴും പണിപ്പുരയിലാണ് അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു രണ്ട് കാര്യങ്ങളേ ഉള്ളൂ ഡി സി എങ്കിൽ ജയരാജൻ ഇപ്പോൾ ചെയ്ത് പറയുന്നത് പോലെ നിയമ നടപടി എടുക്കുമെന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ നിയമ നടപടി ആദ്യമേ തുടങ്ങേണ്ടതാണ് അദ്ദേഹം ഡി 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 ജി പിക്ക് പരാതി കൊടുത്തു എന്നൊക്കെയാണ് കേൾക്കുന്നത് ശരിയാണെന്ന് അറിയില്ല അങ്ങനെയാണെങ്കിൽ പോലീസ് ഈ നിമിഷം അത് വ്യാജരേഖ ഉണ്ടാക്കലാണ് അത് ഡി സി ആയാലും ആരായാലും ഈ നിമിഷം അതിനെതിരെ നടപടിയെടുക്കേണ്ട ഡി സി രവിയെ അറസ്റ്റ് ചെയ്യുക ചെയ്യുകയോ കേസ് കേസെടുക്കുകയോ ചെയ്യേണ്ട അത് ഇതുവരെ ഉണ്ടായിട്ടില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം ഇത് വളരെ കൃത്യമായിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് പറയേണ്ട വ്യക്തി രവിയാണ് കാരണം ഡി സി ബുക്സിന് ഇങ്ങനെയൊരു പുസ്തകം ഇറക്കാൻ അവരുടെ ഇതുവരെയുള്ള സൽപ്പേരനും മുഴുവൻ കളങ്കം ചേർത്തുന്ന ഒരു കാര്യമാണ് ഇത് ഈ തരത്തിൽ വ്യാജമായിട്ട് പുസ്തകം പുസ്തകമുണ്ടാക്കിയെന്ന് പറയുന്നത് അത് വ്യാജരേഖ ചമക്കലെന്ന പരിധി അതിൻ്റെ പരിധിയിൽപ്പെടുന്ന കേസായിട്ട് വരും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ അഗ്രിമെൻ്റ് ഇതാ ഇതാണ് അഗ്രിമെൻ്റ് എന്ന് കാണിച്ചാൽ തീരാവുന്ന പ്രശ്നമാണ് ഇവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട് എനിക്ക് തോന്നി ജയരാജൻ്റെ പിന്നീട് ഒന്നും രണ്ട് മൂന്ന് തവണ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ വന്നപ്പോൾ പറയുന്ന ഒരു കാര്യത്തിൽ ഒരു കോൺട്രഡിക്ഷൻ തോന്നിയിട്ടുള്ളത് ഞാൻ ഇത് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അത് തയ്യാറാക്കി ടൈപ്പ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ആ ടൈപ്പ് ചെയ്യുന്നിടത്ത് നിന്ന് ഇവർ വാങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ടൈപ്പ് ചെയ്യുന്നിടത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ശ്രീവൻ അതിനിടയിൽ താങ്കൾ പറഞ്ഞതുപോലെ ഇ പി ജയരാജന്റെ പരാതി പോയിരിക്കുന്നത് സ്റ്റേറ്റ് പോലീസ് ചീഫിനാണ് ഡി ജി പി ആണ് പക്ഷെ ആ പരാതിയിൽ എവിടെയും ഡി സി ബുക്സിനെ കുറിച്ച് ആക്ഷേപമില്ല ഡി സി ബുക്സിനെ കുറിച്ച് ഇ പി ജയരാജന് പരാതിയുമില്ല പക്ഷെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഞാൻ ഒരു പ്രസാധകനെയും ഏൽപ്പിച്ചിട്ടില്ല ആരെയും പ്രിന്റ് ചെയ്യാൻ കൊടുത്തിട്ടുമില്ല മാതൃമി ബുക്സ് പരിഗണനയിലുണ്ട് ഡി സി ബുക്സ് ഉണ്ട് ഏൽപ്പിച്ചിട്ടില്ലെന്ന് പക്ഷേ ഡി സി ഔദ്യോഗികമായി അറിയിച്ചതാണ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് പേജിലാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇതിൻ്റെ പ്രസിദ്ധീകരണം നീട്ടി വെക്കുന്നു കാരണം നേരത്തെ പറഞ്ഞതുപോലെ നിർമ്മാണത്തിലെ നിർമ്മിതിയിലെ ചില സാങ്കേതിക തടസ്സങ്ങൾ സ്റ്റോറുകളിൽ ഇന്ന് ബുക്ക് എത്തും എന്ന് പറഞ്ഞു അവരെ പിന്നെ അറിയിച്ചു ഇന്ന് ബുക്ക് എത്തുന്നില്ല എന്ന് ഡി സി ബുക്സ് അറിയിച്ചു പക്ഷേ ഡി സി ബുക്സിനെ കുറിച്ച് ഇ പി ജയരാജന് പരാതിയേ ഇല്ല ഈ ട്വന്റി ഫോർ ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിലാണ് അദ്ദേഹത്തിൻ്റെ പരാതിയുള്ളത് ഇത് എവിടെ നിന്ന് ചോർന്നു ഇത് ചില തൽപര കക്ഷികൾ മെനഞ്ഞെടുത്തതാണ് എന്നൊക്കെയാണ് ഡി ജി പിക്ക് കൊടുത്ത പരാതിയിൽ പറയുന്നത് എന്തിനാണ് ശ്രീ സജീവൻ ഇങ്ങനെ ഒരു നടത്തേണ്ട ആവശ്യം തീർച്ചയായിട്ടും ട്വന്റി ഫോർ ഇതിലൊരു ഭാഗമേ ആവുന്നില്ല ട്വന്റി ഫോർ വാർത്ത കൊടുത്തു ഡി സി വളരെ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ളിൽ അവരുടെ ഈ പുസ്തകത്തെക്കുറിച്ച് കുറിച്ച് അതിൻ്റെ കണ്ടന്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ പരസ്യം ചെയ്താണ് പുസ്തകം വരാൻ പോകുന്നത് അതിൽ സ്വാഭാവികമായിട്ടും പല പ്രസാദകരും അവർ ചെയ്യാറുള്ളതാണ് കാരണം അത് വിറ്റഴിക്കാനുള്ള ഒരു കച്ചവട തന്ത്രം തന്നെയാണ് ആ കച്ചവട തന്ത്രം നടത്തി മാപ്പ് പറയണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വക്കീൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നുള്ള വാർത്ത ഇതാ ഇപ്പോൾ ഈ നിമിഷം വരുന്നുണ്ട് അത് ഞാൻ താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ആ അർത്ഥത്തിൽ അത് നിലനിൽക്കില്ല അല്ല അല്ല നിലനിൽക്കും ഗോപീഷം പറഞ്ഞാൽ ശരിയാണ് വക്കീൽ നോട്ടീസ് കൊടുക്കുക എന്ന് പറയുന്നതല്ല ഇതിൽ ഡി ജി പിക്ക് പരാ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു ഒരു പാർട്ടിയെ ബാധിക്കുന്ന ഒരു മുന്നണിയെ ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന കാര്യമാണ് വ്യാജരേഖ ഉണ്ടാക്കലാണ് അങ്ങനെ അത് ശരിയാണെങ്കിൽ ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ശ്രീ സജീവൻ ഞാൻ താങ്കളിലേക്ക് വരാം ഇടപെടുകയല്ല ഞാൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളൊന്നും പരിശോധിക്കാം ഷഫീദ് റൌത്തർ ഞങ്ങളുടെ കൊണ്ട് വിവരങ്ങളുമായി ഡി സി ബുക്സിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു ഇ പി ജയരാജൻ ഇതിൽ ഡി സി മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടിട്ടാണ് ഈ വക്കീൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷഫീദ് റൌത്തർ ഞങ്ങളുടെ പ്രതിനിധി അതിന്റെ പൂർണ്ണമായ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഷഫീദ് പറയൂ ഡി സി ബുക്സിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണല്ലോ എന്താണ് നോട്ടീസിൽ പറയുന്നത് ഗോപികൃഷ്ണൻ ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസം സി പി എമ്മിനെ സമ്മർദ്ദത്തിലാക്കിയ സി പി എമ്മിന് പ്രതിസന്ധി സൃഷ്ടിച്ച ആ ഇടപെടലിൽ ഇപ്പോൾ ഇ പി ജയരാജൻ ആക്ട് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡി സി ബുക്സിന് ഇ പി ജയരാജൻ ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് താൻ അറിയാത്ത കാര്യങ്ങളാണ് ഇന്ന് പുറത്തു വന്നതെന്നും ഡി സി ബുക്സ് പുറത്തുവിട്ട എല്ലാ പോസ്റ്റുകളും സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ പുസ്തകം ബുക്ക് പബ്ലിഷ് ചെയ്തതുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയിട്ടുള്ള എല്ലാ ഇടപെടലുകളും പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണം എന്നുള്ളതാണ് ഇ പി ജയരാജന്റെ ആവശ്യം ഇല്ലെങ്കിൽ നിയമ നടപടിക്ക് പോകുമെന്നും ഇ പി ജയരാജൻ ഈ വക്കീൽ നോട്ടീസിൽ പറയുന്നുണ്ട് ഇപിയുടെ ഇക്കാര്യത്തിലെ വാദം താൻ എഴുതാത്ത തന്നോട് സമ്മതം ചോദിക്കാത്ത ആത്മകഥ താൻ അറിയാതെ പ്രകാശനം ചെയ്യുന്ന ചെയ്യുന്ന ചെയ്യുമെന്ന് പറയുന്നതാ ക്രിമിനൽ കുറ്റമാണെന്നാണ് ആ ഇ പി ജയരാജന്റെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് കൂടാതെ താൻ ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണെന്നും ഇപ്പോഴും അത് പൂർത്തിയായിട്ടില്ലെന്നും ഇ പി പ്രതികരിച്ചിരുന്നു ഏതെങ്കിലും തരത്തിൽ ആ ഇടപെടൽ നടന്നിട്ടുള്ളത് അത് പാർട്ടിക്കുള്ളിൽ നിന്നാണോ എന്ന് കണ്ടെത്തിയാലല്ലേ പറയാൻ പറ്റൂ എന്നുള്ളതായിരുന്നു ഇ പി ജയരാജന്റെ പ്രതികരണം ഈ വിഷയത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇ പി ജയരാജന്റെ തീരുമാനം ഗോപികൃഷ്ണൻ ശരി ഇ പി ജയരാജൻ നിയമ നടപടികളുമായി മുന്നോട്ടു പോകും എന്ന് രാവിലെ പറഞ്ഞതാണ് അതിന്റെ തൊട്ടു പിന്നാലെ അദ്ദേഹം ഡി ജി പിക്ക് ഒരു പരാതി നൽകിയിട്ടുണ്ട് ട്വന്റി ഫോറിലൂടെയാണ് ഈ വാർത്ത പുറത്തേക്ക് വന്നത് അതുകൊണ്ട് തന്നെ ട്വന്റി ഫോറിനെതിരെയും ആ പരാതി കൊടുത്തിട്ടുണ്ട് ഡി ജി പിക്ക് അതിന്റെ തൊട്ടു പിന്നാലെ അദ്ദേഹം ഡി സി ബുക്സിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു ഡി സി ബുക്സ് മാപ്പ് പറയണം എന്ന ആവശ്യമാണ് വെച്ചിരിക്കുന്നത് ഡി സി പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയണം എന്നതാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് ശ്രീ എ സജീവൻ താങ്കൾക്ക് തുടരാം ഇല്ല വ്യാ ഗോപീഷൻ വ്യാജരേഖ ഉണ്ടാക്കുന്നതിൽ എന്ത് മാപ്പ് പറയലാണ് വ്യാജരേഖ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റമാണ് അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ട് ഒരാൾ മാപ്പ് പറഞ്ഞുകൊണ്ട് പ്രശ്നം തീരുമോ അതും ഒരു ഒരു പ്രസ്ഥാനത്തെ ഒരു മുന്നണിയെ ഒരു തെരഞ്ഞെടുപ്പിനെ ഒരു വലിയ രാഷ്ട്രീയ നേതാവിനെ ബാധിക്കുന്ന പ്രശ്നമാകുമ്പോൾ ഒരു മാപ്പ് പറയൽ കൊണ്ട് തീരില്ല ഇത് സാധാരണഗതിയിൽ ഒരു പോലീസ് സ്റ്റേഷനിലെ എസ് എച്ച്ഒക്ക് കൊടു ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് കേസ് ചാർജ് ചെയ്യാവുന്ന ഒരു കുറ്റമാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെയുണ്ടെങ്കിൽ അത് അത് ആ പ്രൊസീജിയറാണ് ആദ്യം വേണ്ടത് സ്വാഭാവികമായിട്ട് അദ്ദേഹം വേറെ വക്കീൽ നോട്ടീസൊക്കെ അയക്കുന്നുണ്ടെങ്കിൽ പോലും ഈ കേരള പോലീസിൻ്റെ മുന്നിൽ ഇപ്പോൾ ഒരു പരാതിയുണ്ട് കേരള പോലീസിൻ്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ഡി ജി പിയുടെ മുമ്പിൽ പരാതി എന്നിരിക്കുന്നു അദ്ദേഹം ഇത് ബന്ധപ്പെട്ട എസ് എച്ച്ഒക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് കേസ് ചാർജ് ചെയ്യാൻ പറയുകയും ഡി സി രവിക്കെതിരെ കുറ്റം ചുമത്തുകയും ചെയ്യണം അതാണല്ലോ ചെയ്യുക അത് ചെയ്യാതെ വക്കീൽ നോട്ടീസ് അയച്ചിട്ട് മാപ്പ് പറയണമെന്ന് പറയുന്നത് അത് അത് ഒരു ഇതേപോലെ വ്യാജരേഖ ഉണ്ടാക്കൽ ആണ് എന്ന് ഇ പി ജയരാജന് അത്രയും ഉറപ്പുള്ളൊരു കേസാണ് എങ്കിൽ അദ്ദേഹം ഇത്തരത്തിൽ വക്കീൽ നോട്ടീസ് അയച്ചിട്ട് മാപ്പ് പറയണം പറയണമെന്നല്ലല്ലോ പറയേണ്ടത് ഇത് വളരെ ഗുരുതരമായിട്ടൊരു ക്രിമിനൽ കുറ്റമാണ് അതിൽ മാപ്പ് പറയലിൽ അവസാനിപ്പിക്കാൻ പാടില്ലല്ലോ അങ്ങനെ ചെയ്യാൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശമായ കാര്യമല്ലേ ശരി